10 ரூபா சீப்பை கொடுத்தா நானே சீவிட்டு போயிடுவேன். അതെ, ഇന്നലെ ഉദയനിധി സ്റ്റാലിന് ഒരു കാര്യം പറഞ്ഞിരുന്നേ, 10 രൂപയുടെ ചീർപ്പുമായി വന്ന എന്റെ തല ചീകിയിട്ട് പോടേ, അപ്പൊ അതിൽ ചില മുടി ഉണ്ടാകുമെന്നോ മറ്റോ അർത്ഥം വരുന്ന എന്തോ ഒരു സാധനം പറഞ്ഞു. നിങ്ങളത് കേട്ടോ, തമിഴ് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നെ എന്താ അതിന്റെ അർത്ഥം. നല്ല നാടൻ തമിഴിൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന്. ഈ കാര്യം എന്താന്ന് വെച്ചാല്, സനാതന ധർമ്മത്തെ തള്ളിപ്പറഞ്ഞ ഉദയനിധി സ്റ്റാലിനെ കൊല്ലുന്നവർക്ക് 10 കോടി രൂപ സമ്മാനം നൽകുമെന്ന് ഉത്തർപ്രദേശിലെ പരമഹംസ ആചാര്യയുടെ ഒരു ഓഫർ വന്നു. മന്ത്രിയുടെ ചിത്രം വാളിൽ കോർത്ത് കത്തിച്ചാണ് പരമഹംസ ആചാര്യൻ തന്റെ പ്രഖ്യാപനം നടത്തിയത്. ഉദയനിധി സ്റ്റാലിന്റെ ശിരസ് വെട്ടിയെടുത്ത് അതുമായി എന്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ 10 കോടി രൂപ നൽകും. ആരും അതിന് തയ്യാറായി വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ കണ്ടെത്തി അങ്ങ് കൊല്ലുന്നു കളഞ്ഞേക്കാന്നാണ് അയോധ്യയിലെ തപസ്വി ചൗവനി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കൂടിയായ പരമഹംസ ആചാര്യരുടെ വെല്ലുവിളി പോലും. എന്താലേ, വന്ന് വന്ന് സന്യാസിമാരും പൂജാരിമാരും ഒക്കെ കൊട്ടേഷൻ രാജാക്കന്മാരെ പോലെയായി. വെല്ലുവിളി, തലവെട്ടൽ, ഇനാം പ്രഖ്യാപിക്കൽ, നാടിന്റെ ഒരു അവസ്ഥ നോക്കി. ഇത്തരം ഭീഷണികളൊന്നും ആർക്കും പ്രശ്നമല്ല കേട്ടോ. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് മാത്രമാണ് ഈ നാട്ടിൽ ആകെയുള്ളൊരു പ്രശ്നം. എന്നാൽ പരമഹംസയുടെ വധഭീഷണിയെ പുച്ഛിച്ച് പരിഹസിച്ച് നല്ല ചുട്ട മറുപടിയാണ് ഉദയനിധി നൽകിയത്. അതിങ്ങനെയാണ്, തമിഴ്നാടിനു വേണ്ടി സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കിയ വ്യക്തിയുടെ കൊച്ചുമകനാണ് ഞാൻ. ഇത്തരം ഭീഷണികളൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ വരലേടാ എന്ന് തന്നെയാണ് ഉദയനിധി പറഞ്ഞത്. ഒരു സ്വാമി എന്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട് അത്രേ. ഉദയനിധിയുടെ തല ആര് വെട്ടിയെടുത്തു വരുന്നു, അവർക്ക് 10 കോടി കൊടുക്കുമെന്ന്. ഒരു സ്വാമിയാണ് അത്രേ ഇത് പറഞ്ഞത്, എന്റെ തല കിട്ടണമെന്ന്. എന്തിനാ നിങ്ങൾക്ക് എന്റെ തല കിട്ടണമെന്ന് ഇത്ര ആഗ്രഹം? നിങ്ങളൊരു സ്വാമിയാണെങ്കിൽ ഒരു സ്വാമിയുടെ കയ്യിൽ എങ്ങനെയാ 10 കോടി രൂപ ഉണ്ടാവുക? ഇനി നിങ്ങളൊരു യഥാർത്ഥ സ്വാമിയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് സ്വാമിയാണോ എന്ന് എനിക്ക് ഇപ്പൊ സംശയം തോന്നുന്നുണ്ട്. എന്റെ തല ചീകുന്നതിന് എന്തിനാന്നേ 10 കോടിയൊക്കെ? ഒരു 10 രൂപയുടെ ചീർപ്പ് തന്നാൽ ഞാൻ തന്നെ ചീവിയിട്ട് പോകില്ലേ? ഇതുപോലെ കലഞ്ചറേയും ഒരിക്കൽ ഒരു സ്വാമി ഭീഷണിപ്പെടുത്തിയിരുന്നു. കലഞ്ചറുടെ തലയെറുത്താൽ 1 കോടി എന്നായിരുന്നു അന്ന് വാഗ്ദാനം. പക്ഷെ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നീയൊക്കെ 1 കോടി കൊടുത്താൽ എന്റെ തട ഞാൻ തന്നെ ചീവണോടാ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതാണ് കലഞ്ചർ. അദ്ദേഹത്തിന്റെ വഴിയാണ് ഞാനും പോകുന്നത്. ഇത്തരം ഭീഷണികളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പുതിയതല്ല. ഞങ്ങൾ ഇത്തരം ഭീഷണികളെ ഭയപ്പെടുന്നവരുമല്ല. തമിഴ്നാടിന് വേണ്ടി സ്വന്തം ശിരസ് റെയിൽവേ ട്രാക്കിൽ വെക്കാൻ വരെ മടിക്കാതിരുന്ന ഒരു മനുഷ്യന്റെ കൊച്ചുമകനാണ് ഞാൻ. ഇതാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും മുൻ മുഖ്യമന്ത്രി M. കരുണാനിധിയുടെ കൊച്ചുമകനുമായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. എന്തോ കുത്തി പറയുന്ന പോലെയൊക്കെ ഇല്ലേ ഗൈസ്? എനിക്ക് കേട്ടിട്ട് ഇതിൽ എന്തോ ചിലത് കുത്തി പറയുന്ന പോലെ. തലമുടി, ചീർപ്പ്, തല, നമ്മളൊക്കെ പറയുന്ന മറ്റേ പഴഞ്ചൊല്ലാണോ ഇത് വന്ന് ചരച്ചിട്ട് പോടേ എന്നൊക്കെ പറയുന്നത്? അതുപോലെ എന്തോ സാധനമാണോ എന്ന് എനിക്ക് സംശയം. എന്തോ ചീർപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കറിയാൻ പാടില്ല. തമിഴ് അറിയാവുന്നവർ പറ, ഇതിലെന്തോ ഇത്തിരി കുത്തി പറയലില്ലേ? എന്താ ഇതിന്റെ കറക്റ്റ് നാടൻ മീനിങ്? ഇത് വല്ല പഴഞ്ചൊല്ലാണോ? என்னுடைய தலைக்கு விலை வச்சிருக்கிறார் 10 கோடி. உதயநிதி தலையை யாரு வெட்டி எடுத்துட்டு வராங்களோ அவங்களுக்கு 10 கோடி தொகை. யாரு சொன்னது? ஒரு சாமியார். நான் கேக்குறேன், என் தலைமையில உனக்கு அப்படி என்ன ஆசை? இன்னொரு, நீ சாமியார் தானே, உங்ககிட்ட எப்படி 10 கோடி இருக்கும்? நீ உண்மையான சாமியாரா டூப்ளிகேட் சாமியாரா? எனக்கு உண்மையிலே டவுட் இருக்கு. இப்போ எனக்கு என் தலைக்கு எதுக்கு 10 கோடி? என் தலையை சீவறதுக்கு ஒரு 10 ரூபா சீப்பை கொடுத்தா நானே சீவிட்டு போயிடுவேன். இதே மாதிரி கலைஞரையும் மிரட்டினாங்க. இதே மாதிரி ஒரு சாமியாரு கலைஞருடைய தலையை சீவினா 1 கோடி ரூபா தரேன்னு சொன்னாங்க. கலைஞர் என்ன தெரியுமா சொன்னாரு? நீ 100 கோடி கொடுத்தாலும் என் தலையை நானே சீவிக்க முடியாது அப்படின்னு சொன்னவர் தான் கலைஞர். அவர் வழியில தான். ഒരു മതത്തിനെതിരെയും താൻ പരാമർശം നടത്തിയിട്ടില്ലെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അടിച്ചമർത്തുന്നതും വേർതിരിക്കുന്നതുമാണ് ചോദ്യം ചെയ്തതെന്നും പറഞ്ഞ് പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മല പോലെ ഉറച്ചു നിൽക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. അതിന്റെ പ്രത്യാഘാതം എന്തു തന്നെയാണെങ്കിലും അത് അനുഭവിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞും കഴിഞ്ഞു. പ്രധാനമന്ത്രി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പതിവായി പറയുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കൊല്ലുമെന്ന അർത്ഥത്തിലാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തല അല്ല, എന്ത് വേണേലും അർത്ഥമെടുത്തോ, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. എന്നാൽ ഇത് കേട്ടതോടെ പരമഹംസയ്ക്ക് വീണ്ടും ഹാലിളകി. മൂപ്പര് ഭീഷണി ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് ഉയർത്തിയിട്ടുണ്ട്. ഉദയനിധിയുടെ തല വെട്ടുന്നതിന് 10 കോടി പോരെങ്കിൽ പാരിതോഷികം വർദ്ധിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ സനാതന ധർമ്മത്തെ
എന്റെ അല്ല. സനാതന ധർമ്മത്തെ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ പറ്റൂല. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനാണേലും ശിക്ഷ ലഭിക്കും. ആവശ്യമെങ്കിൽ ഇനിയിപ്പോ ആരും തയ്യാറില്ലെങ്കിൽ അയാളെ തല്ല ഞാൻ തന്നെ പോയി വെട്ടിയെടുക്കാമെന്നാണ് ആചാര്യ പരമഹംസയുടെ പുതിയ ഭീഷണി. ഇത് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യും. എന്താ കഥ എന്നാലോചിച്ചു, ഇവന്മാരുടെയൊക്കെ ഒരു കാര്യം, ലോ ആൻഡ് ഓർഡർ ഒക്കെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ഇവന്മാരൊക്കെയാണ് അത്ര, പൂജാരി സന്യാസി എന്നൊക്കെയാണ് പേര്. എനിക്ക് ഉദയനിധി പറഞ്ഞ പോലെ നല്ല സംശയമുണ്ട്, ഇതൊക്കെ ഒറിജിനൽ സ്വാമിയാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ സ്വാമിമാർ ഇങ്ങനെ ഭീഷണിയൊക്കെ മുഴക്കുവോ? അതോ ഇനാം പ്രഖ്യാപിക്കും? ഇതിനെവിടെ നിന്ന് കാശ്? അതേസമയം ഉദയനിധിക്കെതിരെ മാത്രമല്ല കേട്ടോ, പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിനെതിരെയും ആക്രമണം അഴിച്ചുവിടുകയാണ് BJP. ഉദയനിധിക്കെതിരെ BJP സംഘപരിവാർ സംഘടനകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ അനുമതി തേടി ഗവർണർ RN രവിക്ക് BJP കത്തയച്ചു. ഏത് RN രവി? RN രവി അല്ല, RSS രവിയാണെന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ അതേ RN രവിക്ക് BJP ഇപ്പൊ കത്തയച്ചിട്ടുണ്ട്. ബീഹാറിലും ഡൽഹിയിലും ഉദയനിധിക്കെതിരെ പരാതികൾ നൽകിയിട്ടുണ്ട്, കേസെടുത്തിട്ടുമുണ്ട്. അതെ, ഇന്ത്യ സഖ്യം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതാണ് അവരെ വിരളി പിടിപ്പിക്കുന്നത്. അവസാനം നിങ്ങൾ അറിഞ്ഞോ, ഇന്ത്യ സഖ്യത്തെ ഭയന്ന് ഭാരതം എന്നവർ പേര് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ. ഇനി മുതൽ ഇന്ത്യ അല്ല ഭാരതമാണ് പോലും. രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്നാക്കി മാറ്റാൻ വേണ്ടി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നീക്കം നടക്കുന്നതായിട്ടാണ് മാധ്യമ വാർത്തകൾ കാണുന്നത്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നത് മാറ്റി റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്നാക്കി മാറ്റുമത്രേ. September 9 നടക്കുന്ന G20 അത്താഴ വിരുന്നിന് രാഷ്ട്രപതി ഭവനിൽ നിന്നും അയച്ച ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിന് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് കെജ്രിവാൾ ചോദിച്ചത്, പ്രതിപക്ഷ സഖ്യത്തിന് നാളെ ഭാരത് എന്ന് പേരിട്ടാൽ നാളെ നിങ്ങൾ രാജ്യത്തിന്റെ പേര് BJP എന്ന് വിളിക്കുക എന്നാണ്. ഇവരിതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ, എനിക്കതിൽ ഭയങ്കര തമാശ തോന്നുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഒത്തുചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി ഇന്ത്യ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം കേന്ദ്രം രാജ്യത്തിന്റെ പേര് മാറ്റുമോ? രാജ്യം 140 കോടി ജനങ്ങളുടേതാണ്, ഒരു പാർട്ടിയുടേതല്ല. സഖ്യത്തിന്റെ പേര് നാളെ ഭാരത് എന്നാക്കിയാൽ അവർ രാജ്യത്തിന്റെ പേര് BJP എന്നാക്കി മാറ്റുമോ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചതെന്നാണ് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. അപ്പൊ ഇതിനൊക്കെ നല്ല മറുപടി ഉദയനിധി പറഞ്ഞ തന്നെ, എടേ നീ ഒരു 10 രൂപയുടെ ചീർപ്പ് വാങ്ങി കൊണ്ടുവന്ന എന്റെ തലമുടി ഒന്ന് ചീകിയിട്ടങ്ങ് പോടേ.